പുരാതന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖം നമ്മുടെ കേരളത്തിലായിരുന്നു. ഇന്നത്തെ കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ആ തീരദേശ മേഖലയെ അക്കാലത്ത് മുസിരിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരള ചരിത്രത്തിലെ സംഭവ ബഹുലമായ ഏടുകൾ എഴുതി ചേർത്ത വൈദേശിക ബന്ധങ്ങളുടെ കവാടമായിരുന്നു കൊടുങ്ങല്ലൂരിൻ്റെ കടൽ തീരം. ഇവിടെയുണ്ടായിരുന്ന മുസിരിസ് തുറമുഖം വഴിയാണ് പഴയകാലത്ത് നാടിൻ്റെ സാമ്പത്തിക സ്രോതസ്സായിരുന്ന വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത്. വിവിധ ഭാഷകളും മതങ്ങളും സംസ്കാരങ്ങളുമൊക്കെ കേരളത്തിൽ പ്രചാരത്തിൽ വരുന്നതും നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾ ലോകശ്രദ്ധ നേടുന്നതും ഇത്തരം വൈദേശിക ബന്ധങ്ങളിലൂടെയായിരുന്നു. കേരളനാടിന് അഭിമാനകരമായ നിരവധി ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളെ നിലനിർത്തിയും സംരക്ഷിച്ചും മുസിരിസിൻ്റെ പഴയകാല പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് കേരള സർക്കാർ. മുസിരിസിൻ്റെ മൺമറഞ്ഞുപോയ ചരിത്രപരവും സാംസ്കാരികവുമായ ഔന്നത്യം ലോകത്തിനു മുന്നിൽ പ്രകാശനം ചെയ്യാനായി കേരള സർക്കാർ തുടക്കമിട്ട് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതി. ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചരിത്ര വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും വിനോദസഞ്ചാരികളുടെയും വിഹാര കേന്ദ്രമായി മാറും മുസിരിസ്. ചരിത്ര പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങളും സ്ഥാപനങ്ങളും സ്മാരകങ്ങളുമൊക്കെ ഈ പദ്ധതി പ്രദേശത്തുണ്ട്. കോട്ടപ്പുറം കോട്ട, പാലിയത്ത് കൊട്ടാരം, പറവൂർ സിനഗോഗ്, മുനമ്പം തുറമുഖം, ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം നാലുകെട്ട്, സഹോദരൻ അയ്യപ്പൻ സ്മാരകം എന്നിവ കൂടാതെ ചരിത്രത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ചർച്ചുകളും ക്ഷേത്രങ്ങളും തറവാടുകളും മാർക്കറ്റുകളുമൊക്കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 25 പൈതൃക മ്യൂസിയങ്ങൾ പദ്ധതിയുടെ ഭാഗമായുണ്ട്. ചേന്നമംഗലം ജൂതപ്പള്ളിയിൽ ജൂതരുടെ ചരിത്രം വിവരിക്കുന്ന ജൂത മ്യൂസിയം, പാലിയത്ത് തറവാടിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പാലിയം കൊട്ടാരം, ചേരമാൻ ജുമാ മസ്ജിദിലെ ഇസ്ലാമിക ചരിത്ര മ്യൂസിയം എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. മുസിരിസ് മേഖലയിൽ ജീവിച്ചിരുന്ന സാംസ്കാരിക നായകന്മാരായ സഹോദരൻ അയ്യപ്പൻ, അബ്ദുറഹ്മാൻ സാഹിബ്, കേസരി ബാലകൃഷ്ണപിള്ള, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തുടങ്ങിയവരുടെ ജീവിതവും ചരിത്രവും പ്രദർശിപ്പിക്കുന്ന മ്യൂസിയങ്ങളും പദ്ധതിയുടെ ഭാഗമാണ്. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ മുതൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരപ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. വിവിധ വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തതും കേരളത്തിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും വനവിഭവങ്ങളും അമൂല്യ വസ്തുക്കളും കയറ്റുമതി ചെയ്തിരുന്നതും മുസിരിസ് തുറമുഖം വഴിയായിരുന്നു. തൃശൂർ ജില്ലയിലെ കരൂപ്പടന്ന ചന്തയും കോട്ടപ്പുറം ചന്തയും മുസിരിസ് പ്രതാപകാലത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. അറബികൾ, ഗ്രീക്കുകാർ, റോമാക്കാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, റഷ്യക്കാർ, ചൈനക്കാർ തുടങ്ങി നിരവധി വിദേശീയരാണ് അന്ന് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ചിരുന്നത്. കുരുമുളക്, ഏലം ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, മറ്റ് കാർഷിക വിഭവങ്ങൾ, മരതകം മുത്തുപോലെയുള്ള അമൂല്യ രത്നങ്ങൾ, ആനക്കൊമ്പ്, തേൻ തുടങ്ങിയ വനവിഭവങ്ങൾ, ചൈനീസ് പട്ട് തുടങ്ങി സ്വദേശീയവും വിദേശീയവുമായ പലതരം ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിറ്റഴിക്കപ്പെട്ടിരുന്നത്. 1 മുതൽ ലോകത്തിൽ അറിയപ്പെട്ടിരുന്ന മുസിരിസ് മേഖല 14 ഒരു പ്രളയത്തിൽ നാമാവശേഷമായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. 2006 ഈ പ്രദേശത്ത് നടത്തിയ ഖനനത്തിൽ നിരവധി പൗരാണിക അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു. ശിലാലിഖിതങ്ങൾ, പൗരാണിക നാണയങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, വള്ളങ്ങളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങി അക്കാലത്ത് പ്രചാരത്തിലിരുന്ന അനവധി അമൂല്യ വസ്തുക്കളാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ, പട്ടണം, തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലായിരുന്നു അന്ന് ഖനനം നടത്തിയത്. പുരാവസ്തു ഖനനത്തിലൂടെ ചരിത്രത്തിലെ അമൂല്യനിധികൾ കണ്ടെടുത്തതോടെയാണ് ചരിത്രത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു പദ്ധതി എന്ന ആശയം സർക്കാരിൻ്റെ മുന്നിലെത്തുന്നത്.
പദ്ധതി പ്രദേശങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് നിർമ്മിച്ച ജലപാതയിലൂടെയും കരപാതയിലൂടെയും ബസ് സർവീസുകളും ബോട്ട് സർവീസുകളും വഴി പ്രത്യേകം ടൂറിസം പാക്കേജുകൾ നടപ്പാക്കും. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ബീച്ചുകൾ, പാർക്കുകൾ, ഉദ്യാനങ്ങൾ, ബോട്ട് ജെട്ടികൾ എന്നിവയുടെ നവീകരണം പൂർത്തിയായി വരുന്നു. ഈ പ്രദേശങ്ങളിലെ ചരിത്ര സമ്പത്ത് വീണ്ടെടുത്ത് ശാസ്ത്രീയമായി സംരക്ഷിച്ച് സവിശേഷ പഠനാനുഭവമാക്കി മാറ്റാൻ മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതി സഹായകരമാകും. മുസിരിസ് തിരിച്ചു വരികയാണ്, ഒരു തുറന്ന ചരിത്ര പുസ്തകം പോലെ. ഒരുപാട് കാഴ്ചകളും അതിലേറെ അറിവുകളുമായി അനുഭൂതി പകരുന്ന യാത്രാനുഭവം സമ്മാനിക്കാൻ ഇനി മുസിരിസിന് കഴിയും. ചരിത്രപരമായ കൂടുതൽ അറിവുകളുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.